ഒരു മൊബൈലിൽ തന്നെ എങ്ങനെ രണ്ട് വാട്സപ്പ്, രണ്ട് ഫേസ്ബുക്ക്, രണ്ട് ഷെയർ ചാറ്റ് അങ്ങനെ തുടങ്ങി ഫേസ്ബുക്കിലെ ഏത് ആപ്പുകൾ വേണമെങ്കിലും രണ്ടായിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. വാട്സപ്പിൻ്റെ അക്കൗണ്ട്, രണ്ട് അക്കൗണ്ട് ഉള്ളവർ രണ്ട് വാട്സപ്പായിട്ട് ഉപയോഗിക്കാം, അതുപോലെ ഫേസ്ബുക്ക് ആപ്പ് രണ്ട് അക്കൗണ്ട് ഉള്ളവർ രണ്ട് ആപ്പായിട്ട് തന്നെ ഉപയോഗിക്കാം, അതുപോലെ ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും രണ്ടെണ്ണമായിട്ട് ഇവിടെ ഉപയോഗിക്കാം. ഇത് എങ്ങനെയാണെന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം നിങ്ങൾ പ്ലേ സ്റ്റോറിലേക്ക് കയറണം. പ്ലേ സ്റ്റോറിൽ പാരലൽ സ്പേസ് എന്ന ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്യുക. ഇതേ ലോഗോ ഉള്ള ആപ്ലിക്കേഷൻ വരുമ്പോൾ ഇൻസ്റ്റാൾ കൊടുക്കുക. ഓപ്പൺ കൊടുക്കുക. ഇവിടെ തുറന്നു വരുന്ന വിൻഡോയിൽ ക്ലോൺ ആപ്സ് എന്ന് കാണിച്ചിട്ട് ഒരുപാട് ആപ്സ് ഇങ്ങനെ കാണിച്ചിരിക്കും. ഇവിടെ മെയിൻ കുറച്ച് ആപ്സ് മാത്രമേ കാണിക്കുകയുള്ളൂ. ഇവിടെ നമുക്ക് ഏതെങ്കിലും ആപ്പ് സെലക്ട് ചെയ്യുക. അതുകൊണ്ട് ഞാനിവിടെ ഫേസ്ബുക്ക് ലൈറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുന്നു. എന്നിവിടെ ആഡ് ടു പാരലൽ സ്പേസ് എന്നിട്ടുണ്ട്, അതിൽ ഞെക്കാം. ബാക്കിയുള്ള ആപ്സിനെല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻസൊക്കെ ഇവിടെ നിന്ന് കിടപ്പുണ്ട്. ഉദാഹരണത്തിന് ഞാൻ ആദ്യം ഫേസ്ബുക്ക് ലൈറ്റ് മാത്രം പാരലൽ സ്പേസിലേക്ക് ആഡ് ചെയ്യുകയാണ്. ആഡ് ടു പാരലൽ സ്പേസിലേക്ക് ഞെക്കുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ നിങ്ങൾക്ക് കാണാം ഫേസ്ബുക്ക് ലൈറ്റിൻ്റെ മറ്റൊരു ലോഗോ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഈ ഫേസ്ബുക്ക് ലൈറ്റ് മറ്റൊരു ആപ്പ് പോലെ പ്രവർത്തിക്കും. ഇവിടെ എനിക്ക് ബാക്ക് വന്നാൽ കാണാം ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടുണ്ട്. ഇത് അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അക്കൗണ്ടാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. പ്രത്യേകിച്ച് ലോഗിൻ ചെയ്യേണ്ട കാര്യങ്ങളില്ല, കാരണം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പാരലൽ സ്പേസിലെ ഫേസ്ബുക്ക് ആപ്പ് പുതിയൊരു ആപ്പ് പോലെ പ്രവർത്തിക്കും. പുതിയ അക്കൗണ്ട് നമുക്കതിൽ തുറക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇതുപോലെ വാട്സപ്പ്, ഷെയർ ചാറ്റ് തുടങ്ങി ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും ഇതേപോലെ നമുക്ക് രണ്ടായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇവിടെ ഞാൻ എൻ്റെ മറ്റൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് തുറക്കാൻ പോവുകയാണ്. ഇവിടെ എൻ്റെ മറ്റൊരു ഫേസ്ബുക്ക് അക്കൗണ്ടാണ് ഇവിടെ തുറന്നു വന്നത്. ഇത് ഞാനങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ തന്നെ കാണുന്നത്. ഫ്രണ്ട്സൊന്നും ഈ ആപ്പ് അക്കൗണ്ടിൽ ആഡ് ചെയ്തിട്ടില്ല. ഇതുപോലെ ഒരു ഫോണിൽ തന്നെ ഒരു ആപ്ലിക്കേഷൻ തന്നെ രണ്ടായിട്ട് ഉപയോഗിക്കാം, അതും രണ്ട് അക്കൗണ്ടായിട്ട് തന്നെ ഉപയോഗിക്കാം. ഇതുപോലെ നമുക്ക് വാട്സപ്പും രണ്ട് അക്കൗണ്ടായിട്ട് ഉപയോഗിക്കാം. പലർക്കും രണ്ട് മൂന്ന് വാട്സപ്പ് ഉള്ളവരുണ്ട്. പക്ഷേ ഒരു ഫോണിൽ ഒരു വാട്സപ്പ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഈ ആപ്പ് ഒരു ഉപകാരപ്പെടും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. എങ്ങനെയാണ് ഈ പാരലൽ സ്പേസിലേക്ക് ആപ്പുകൾ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ആദ്യം കാണുന്ന വിൻഡോ പോലെ തന്നെ വരണമെന്നില്ല രണ്ടാമത്. ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും നിങ്ങൾ പാരലൽ സ്പേസ് തുറന്നു വരുമ്പോൾ കാണുക. നിങ്ങൾ പാരലൽ സ്പേസ് തുറക്കുമ്പോൾ ഇങ്ങനൊരു വിൻഡോയാണ് കാണുന്നത്.
ഇവിടെ നിങ്ങൾക്ക് ആപ്പുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ നിങ്ങളുടെ ഫോണിലുള്ള സർവ ആപ്ലിക്കേഷൻസുകളും കാണിച്ചിരിക്കും. നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനാണോ രണ്ടായിട്ട് ഉപയോഗിക്കേണ്ടത്, രണ്ട് അക്കൗണ്ടായിട്ട് ഉപയോഗിക്കേണ്ടത്, ആ ആപ്ലിക്കേഷനിൽ ടിക്ക് കൊടുക്കുക. എന്നിട്ട് ആഡ് ടു ഫയൽ സ്പേസ് എന്ന് പറയുന്ന താഴത്തെ ബട്ടണിൽ അമർത്തുക. എത്ര ആപ്ലിക്കേഷൻസ് സെലക്ട് ആയെന്നാണ് ഇവിടെ ബ്രാക്കറ്റിൽ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് സെലക്റ്റായി കിടപ്പുണ്ടെങ്കിൽ അത് അൺസെലക്ട് ചെയ്യുക. ഏത് ആപ്പാണോ ആവശ്യമുള്ളത്, രണ്ടായിട്ട് ഉപയോഗിക്കാൻ ആവശ്യമുള്ളത്, ആ ആപ്പ് മാത്രം സെലക്ട് ചെയ്ത് ഉപയോഗിക്കുക. ഷെയർ ചാറ്റ് ഞാൻ രണ്ടായിട്ട് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഷെയർ ചാറ്റിൽ ക്ലിക്ക് കൊടുത്ത് ആഡ് ഫയൽ സ്പേസിലേക്ക് കൊടുക്കാം. അപ്പോൾ ആ ഷെയർ ചാറ്റ് പുതിയൊരു ആപ്പ് പോലെ ഷെയർ ചാറ്റിൻ്റെ ഒരു ലോഗോ കാണാം. അതിൽ കയറി നമുക്ക് ഷെയർ ചാറ്റ് പുതിയതുപോലെ ഉപയോഗിക്കാം. ഇതുപോലെ വാട്സപ്പ്, ഫേസ്ബുക്ക് എല്ലാം സാധിക്കും. പല കൂട്ടുകാർക്കും രണ്ട് വാട്സപ്പ് ഉള്ള, രണ്ട് മൂന്ന് വാട്സപ്പ് ഉള്ളവരുണ്ട്. അവർക്ക് പലർക്കും ഇതിങ്ങനെ ഒരു ഫോണിൽ ഒരെണ്ണം മാത്രം ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളൊരു വിഷമമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അവർ ഈ വീഡിയോ കണ്ട് അവരുടെ രണ്ടാമത്തെ വാട്സപ്പ് തുറക്കട്ടെ. ആൻഡ്രോയിഡിനെ സംബന്ധിച്ച ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്നും നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ വീഡിയോ കണ്ടതിന് ശേഷം താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ അറിവുകളെല്ലാം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.